സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇന്ന് പുനരാരംഭിക്കും. പോലീസ് സംരക്ഷണത്തോടെ ടെസ്റ്റ് നടത്താനാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശം. പ്രതിഷേധം ശക്തമാക്കുമെന്ന് സമരസമിതിയും അറിയിച്ചിട്ടുണ്ട്. സ്ലോട്ട് ലഭിച്ചവർ സ്വന്തം വാഹനവുമായി എത്തണം. തിരുവനന്തപുരത്ത് മുട്ടത്തറയിലെ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ നിന്ന് കെ അരുൺകുമാർ, കോഴിക്കോട് ചേവായൂർ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ നിന്ന് രാജേഷ് കോയിക്കൽ എന്നിവരാണ് ചേരുന്നത്. അരുൺ സ്വന്തം വാഹനത്തിലെത്തിയവരെ പോലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മടക്കി അയക്കുകയായിരുന്നു. ഇന്ന് അത് നടക്കില്ല എന്ന് ഗതാഗത മന്ത്രി പറയുന്നു. എന്താണ് രാവിലത്തെ ചിത്രം? ഇന്ന് എന്താകുമെന്നാണ് അറിയേണ്ടത്. കഴിഞ്ഞ 6 ദിവസമായി സംയുക്ത സി ഐ ടി ഒഴികെയുള്ള സംഘടനകൾ, സി ഐ ടി ആദ്യം 2-3 ദിവസം മാത്രമാണ് പങ്കെടുത്തത്. അതിനുശേഷം സി ഐ ടി ആ സമരത്തിൽ നിന്ന് മാറുകയുണ്ടായി. പിന്നീട് സി ഐ ടി ഒഴികെയുള്ള സംഘടനകൾ, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ ബഹിഷ്കരണ സമരം കാരണം കഴിഞ്ഞ 6 ദിവസമായി കേരളത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടക്കുന്നില്ല. 10,000-ക്കണക്കിനായിരുന്ന അപേക്ഷകർക്കാണ് സമയം നഷ്ടം സംഭവിച്ചത്. ഇനി എന്ത് സംഭവിക്കുമെന്നാണ് അറിയണം. അപ്പോഴെല്ലാം മൗനം പാലിച്ചിരുന്ന ഗതാഗത മന്ത്രി വിദേശത്ത് ആണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം ഇന്നലെ മൗനം വെടിഞ്ഞ് അദ്ദേഹം ഒരു വാർത്താക്കുറിപ്പ് വിശദമായി ഇറക്കി. സ്വന്തം വകുപ്പിലെ ഉദ്യോഗസ്ഥരെ കൂടി കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയത്. കാരണം ഈ ബഹിഷ്കരണം അട്ടിമറിക്കാനായി ഉദ്യോഗസ്ഥർ ചിലർ തന്നെ ശ്രമിക്കുന്നു എന്ന് പറയുന്നു. എന്തായാലും ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്തു, ഇളവുകൾ നൽകി, സമയപരിധി അനുവദിച്ചു. പ്രത്യേകിച്ചും 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ടെസ്റ്റിന് ഇറക്കാൻ പാടില്ല എന്ന് പറയുന്ന ആ നിബന്ധനയ്ക്ക് ഒരു 3 മാസത്തെ ഇളവ് നൽകി. അങ്ങനെ ഇളവുകൾ നൽകി 30 എന്ന് പറഞ്ഞിരുന്ന ടെസ്റ്റ് 40 ആക്കി ഉയർത്തി. അങ്ങനെ കേന്ദ്ര നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇനി ചെയ്യാൻ കഴിയില്ല. ഇന്നലെ ഒരു പരിഷ്കരണത്തിൽ വരുത്തിയിരുന്ന ഒരു കാര്യത്തിൽ ഇളവ് വരുത്തിക്കൊണ്ട്, കാരണം ഈ 2-വീലർ ലൈസൻസിന് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ കൈകൊണ്ട് ഗിയർ മാറ്റുന്ന വാഹനങ്ങളാണ് കുറേ കാലങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം വാഹനങ്ങൾ ഇപ്പോൾ വിപണിയിൽ തന്നെ ഇല്ല. ചേതക്ക് സ്കൂട്ടറും MIT ഒക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പകരം കാലുകൊണ്ട് ഗിയർ മാറ്റുന്ന ബൈക്കുകൾ ഉപയോഗിക്കണമെന്നായിരുന്നു പരിഷ്കരണം കൊണ്ടുവന്നിരുന്നത്. എന്നാൽ അതിന് 3 മാസം കൂടി ഇളവ് അനുവദിച്ചു. അത്രയൊക്കെ ചെയ്യാൻ വേണ്ടി കഴിയും. പക്ഷേ ഇന്ന് മുതൽ ടെസ്റ്റ് നടന്നിരിക്കണം. അത് പോലീസ് സംരക്ഷണം നടന്നിരിക്കണം. സ്വകാര്യ അതായത് ഡ്രൈവിംഗ് ലൈസൻസുകളുടെ കൂടി പങ്കാളിത്തത്തോടു കൂടിയുള്ള സ്ഥലങ്ങളിലാണ് നടക്കുന്നതെങ്കിൽ അവിടെ തടയുകയാണെങ്കിൽ പകരം KSRTC യുടെ സ്ഥലമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സർക്കാർ സ്ഥലത്തോ അത് നടത്തണം. അതിന് വേണ്ട സംവിധാനങ്ങൾ ചെയ്യണം. അത്തരം സംവിധാനങ്ങൾ ഇന്ന് നടക്കാൻ സാധ്യതയില്ല. കാരണം പകരം സംവിധാനവും ട്രാക്ക് ഒരുക്കാനും ഒക്കെ തിങ്കളാഴ്ച വരെ സമയം വേണ്ടി വരുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. പക്ഷേ തിരുവനന്തപുരത്തെ സംബന്ധിച്ചോളം ഈ മുട്ടത്തറ ഉള്ളത് മോട്ടോർ വാഹന വകുപ്പിന്റെ 86 കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്ത് ടെസ്റ്റ് നടക്കുന്നത്. അതിൽ 9 സ്ഥലങ്ങളിലാണ് മോട്ടോർ വാഹന വകുപ്പിന് സ്വന്തമായി ഭൂമിയുള്ളത്. അതിലൊന്നാണ് നമ്മുടെ പിന്നിൽ കാണുന്ന ഈ മുട്ടത്തറ ഭൂമി എന്ന് പറയുന്നത്. ഇവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ സമരമാണ് നടക്കുന്നത്. ഇന്ന് എന്തായാലും ടെസ്റ്റ് നടത്തുമെന്ന് ഉദ്യോഗസ്ഥരും അല്ല ടെസ്റ്റ് നടത്താൻ അനുവദിക്കുന്ന സമരം. ഇതുവരെ ഗേറ്റ് തുറന്നിട്ടില്ല. നമുക്ക് അല്പസമയത്തിനറിയാം അരുൺ പറഞ്ഞ പോലെ എന്ത് സംഭവിക്കും. നേരെ